ഹായ് ചെങ്ങൈമാരെ, ബി എം ഡബ്ല്യു മോട്ടോർ ആഡിൻ്റെ ബി എസ് സിക്സ് വേരിയൻ്റായ 3 ടൺ ജി എസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു വണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 2 മന്ത്സ് എങ്കിലും ആ വണ്ടിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും, അതുമാത്രമല്ല ഈ സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ലേറ്റാക്കിയത്. അപ്പം സോറി ഗായ്സ്. പിന്നെ ഈ വണ്ടി എടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഒരു ബൈക്ക് എടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം ഉള്ളിൽ വന്നത് ഒരു സ്പോർട്സ് ബൈക്കാണോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ബൈക്കാണോ എന്നതായിരുന്നു. അതിൽ ആ ഒരു തീരുമാനം എന്നെ കൊണ്ട് എത്തിച്ചത് ഇപ്പോഴത്തെ റോഡിൻ്റെ സ്ഥിതിഗതികളും അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോകുന്ന പ്ലേസ് എന്നൊക്കെ പറയുമ്പം എനിക്ക് പൊതുവേ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പുകളോടാണ് കൂടുതൽ താല്പര്യം. ഓഫ് റോഡ് ആയിട്ടുള്ള ട്രിപ്പുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ വന്നപ്പം എൻ്റെ മുന്നിൽ 4 ഓപ്ഷൻസാണ് ഉണ്ടായത്. അത് 1 എക്സ്പ്ലസ് ആയിരുന്നു, പിന്നെ KTM-ൻ്റെ 319 ആയിരുന്നു, പിന്നെ ഹിമാലയൻ ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ GS ആയിരുന്നു. അപ്പം ഇതിൽ ഹിമാലയൻ എടുത്ത് നോക്കുമ്പം, ഹിമാലയാണ് ഞാൻ ഫസ്റ്റ് കമ്പാരിസൺ നടത്തിയത്. അപ്പം ഹിമാലയ വെച്ച് നോക്കുമ്പം കേരളത്തിൽ വളരെ സുലഭമായിട്ട് ഏത് അങ്ങാടികളിലും കാണാൻ സാധിക്കുന്ന ഒരു ബൈക്കായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഹിമാലയ. പിന്നെ എക്സ്പ്ലസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലസും അതുപോലെ തന്നെ 319 എനിക്ക് ഒരിക്കലും ഒരു അഡ്വഞ്ചർ ബൈക്കായിട്ട് എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് അതിൻ്റെ ലുക്ക് വൈസ് ആണോ എന്നൊരു സംശയം എനിക്കുണ്ട്. എക്സ്പ്ലസിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പം അതിന് ഒരുപാട് മൈനസുകൾ ഒരു അഡ്വഞ്ചർ ബൈക്കുന്നുണ്ട്. ഇനി ലുക്ക് വൈസ് ആണെങ്കിലും എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇനി 390 കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫോമൻസ് ഒരു പക്ഷേ ഓക്കെ ആയിരിക്കാം, എങ്കിൽ കൂടി അതിൻ്റെ ലുക്ക് വൈസ് എനിക്കൊരിക്കലും അതൊരു അഡ്വഞ്ചർ ബൈക്കായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തർക്ക് ഓരോരോ ഒപ്പീനിയൻസ് ആണല്ലോ. അപ്പം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ GS-നെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം, ഞാൻ ഒരു വണ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ ആസ്വാദനത്തിനപ്പുറം ആ ബൈക്ക് കാണുന്നവരായിരിക്കണം ആസ്വദിക്കേണ്ടത് എന്നൊരു മൈൻഡിലാണ് ഞാൻ വണ്ടി എടുക്കാറ്. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ വണ്ടി എടുത്തതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെ ഞാൻ പറയും. ഒരു ട്രാഫിക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളൊരു 5 മിനിറ്റ് സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാലും, ഒരു ട്രിപ്പ് പോകുന്ന സമയത്തും ആളുകളൊക്കെ നമ്മളെ നോക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് ഈ വണ്ടിയുടെ സിമ്പലാണ്, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു തലയെടുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാണുന്ന സമയത്ത് തന്നെ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഈ വണ്ടിയിൽ കാണാനുണ്ട്, ലുക്ക് വൈസ് കാണാനുണ്ട്. പെർഫോമൻസിൻ്റെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് പേരെന്നോട് വന്ന് ചോദിക്കാറുണ്ട്, എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടുന്ന സമയത്ത് അവിടെ വന്നിട്ട് പലരും ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര ക്യാഷാണ്, അത് BM-ൻ്റെ ലോഗോ അത് ഉള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എങ്കിൽ കൂടി പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ വണ്ടി എവിടെ നിന്നാണ് ബ്രോ വാങ്ങിയത്, ഇതിൻ്റെ ഷോറൂം എവിടെയാണുള്ളത്, ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്താണ്, സർവീസ് കോസ്റ്റ് എന്താണ്, ഇങ്ങനെ പല സംശയങ്ങളുമായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പക്ഷേ ഹിമാലയ അല്ലെങ്കിൽ 390 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്പ്ലസ് ഒക്കെയാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ അത് ആളുകൾ അത്ര കാണാത്തൊരു വണ്ടിയൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഒരുപാടുള്ള വണ്ടിയാണ്. അപ്പം ആരും എടുക്കാത്ത വണ്ടി എടുക്കണം എന്ന ആ ഒരു തീരുമാനം, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് GS-ൻ്റെ എനിക്ക് പറയാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഹെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് സിസ്റ്റമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇത് റണ്ണിംഗ് ലൈറ്റ്സ് ആണ്, വിത്ത് BM-ൻ്റെ ലോഗോ ആണ്. താഴെ കൊടുക്കുന്നത് ഹൈ ബീമാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ബാക്കും ഫ്രണ്ടും സ്മോക്കഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. രാത്രിയും പകലും ഒരുപോലെ ഭംഗി കൊടുക്കുന്ന ലാംപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സ്വിച്ചസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് വരുന്നത് ഹൈ ബീം, ലോ ബീം, റണ്ണിംഗ്, അതുപോലെ തന്നെ താഴെ വരുന്ന ഇൻഡിക്കേറ്റർ, അതിൻ്റെ താഴെ ഹോണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം എൻജിൻ ഓൺ ഓഫ്, താഴെ സെൽഫ്. ഇനി മീറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പം ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഒരു പ്രീമിയം വെഹിക്കിളൊക്കെ ആകുമ്പം അതിന് വേണ്ട ഒരു ക്വാളിറ്റിയിലുള്ള ഒരു മീറ്റേഴ്സ് അല്ല ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നെനിക്ക് തോന്നി. ഇനി ടയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് മെറ്റ്സില്ലറിൻ്റെ ഡ്യുവൽ പർപ്പസ് മോഡ് ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഓൺ റോഡും ഓഫ് റോഡും ആണ്. ഇനി ഓഫ് റോഡ് മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ
ഓഫ് റോഡ് ടയേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടി റൈഡ് ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നി. ഇതും നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സാണ്, നല്ല ഹൈ വീൽസാണ്. എത്ര ലോങ് റൈഡാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ടയേർഡ് അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരു വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് ഇതിന് അവർ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി എടുക്കുന്ന സമയത്ത് അധിക പേരും ഉറ്റുനോക്കുന്ന ഈ വണ്ടിയുടെ ഒരു പ്രധാന നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഹൈറ്റാണ്. കാണുന്ന ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല ഹൈറ്റായിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. എങ്കിൽ കൂടി ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ 2 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൈകളിൽ ഒതുങ്ങും എന്നതാണ് വാസ്തവം. ഞാൻ 5.5 ആണ്, എന്നാൽ ഈ വണ്ടി മിനിമം 5.7 എങ്കിലും ഹൈറ്റ് വേണമെന്നാണ് ഈ വണ്ടി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 220 mm ആണ്. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ മിനിമം അത്രയെങ്കിലും വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റ് അഡ്വഞ്ചേഴ്സ് ബൈക്സിൽ നിന്നും ഞാൻ ഈ വണ്ടിയെ ഒരു വ്യത്യസ്തനായി കാണുന്നത് 2 ക്വാളിറ്റീസിൽ നിന്നാണ്. അതിൽ ഒന്ന് ഈ വണ്ടിയുടെ സസ്പെൻഷനാണ്. ഫ്രണ്ടും ബാക്കും നല്ല വർക്കിംഗ് ആയിട്ടുള്ള പോളി സസ്പെൻഷൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിൽ എനിക്ക് ഒന്നും തന്നെ പറയാനില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എത്ര കട്ടർ ചാടിയാലും അറിയാത്തൊരു സസ്പെൻഷനാണ്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ്സാണ്. എത്ര തന്നെ ലോങ് ഡ്രൈവാണ് പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരു തരത്തിലുള്ള പെയിനും അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരു പുഷ്യൻ്റ് ആയിട്ടുള്ള സീറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി GS ബ്രേക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതും എനിക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഫ്രണ്ട് വരുന്നത് 300 mm, ബാക്ക് 214 mm ആണ് ഡിസ്ക് സൈസ് വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ്. പിടിച്ചിടത്തു നിന്നും ഒരടി പോലും മുന്നോട്ട് എടുത്തു വെക്കില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ക്വാളിറ്റി. പിടിക്കേണ്ട സമയത്ത് പിടിക്കേണ്ട ജോലി അത് നമ്മുടേതാണ്, നിർത്തേണ്ട ജോലി അത് ഇവൻ നോക്കിക്കോളും. ഫ്യൂൽ കപ്പാസിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അഡ്വഞ്ചേഴ്സ് ബൈക്സിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയൻ 15 liters ആണ് കൊടുക്കുന്നത്, എക്സ്പ്ലസ് 13 കൊടുക്കുന്നത്, 319 13 കൊടുക്കുന്നത്. എന്നാൽ ഈ വണ്ടിയുടെ ഒരു ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 liter മാത്രമാണ്. ഇത്തരം ഒരു അഡ്വഞ്ചേഴ്സ് ബൈക്സിന് വരേണ്ട ക്വാളിറ്റീസിൽ എനിക്ക് തീരെ കുറഞ്ഞു പോയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി മാത്രമാണ്. കാരണം നമ്മളൊരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പമ്പിനെ നന്നായിട്ട് സ്വാധീനിക്കേണ്ട ഒരു ആവശ്യം വരും എന്നത് എനിക്ക് തോന്നി. പേടി കൂടാതെ നമുക്കൊരിക്കലും ആ ഒരു റൈഡ് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അടുത്ത വേർഷനിലെങ്കിലും അതിലെന്തെങ്കിലും ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഇത്തരം ഹൈറ്റ് കൂടിയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് റൈഡിൽ എയർ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് വിൻഡ് സ്ക്രീൻ വെച്ചിട്ടുള്ളത്. ഇതിന് കമ്പനി നൽകുന്ന വിൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു ചെറിയ പീസാണ്. എന്നാൽ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. എക്സോസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. GS റിവ്യൂ ചെയ്തവരിൽ പലരും ചൂണ്ടിക്കാണിച്ച ഒരു നെഗറ്റീവ് പോയിന്റാണ് ഇതിൻ്റെ എക്സോസ്റ്റിനെ കുറിച്ച്. ഇതിൻ്റെ സൗണ്ട് ഒരു നോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടും സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമുക്കിതൊരു നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഒരു 5000-6000 RPM കയറുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് വേരിയേഷനിൽ നല്ല മാറ്റം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ശ്രമിച്ചപ്പം ഇതൊരു പ്രീമിയം വെഹിക്കിളാണ്, അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഞങ്ങൾക്ക് കീപ്പ് ചെയ്തേ പറ്റൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വണ്ടിയോടുള്ള ഭ്രാന്ത് അതൊരു പ്രായപരിധി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ കുറേ നേരമായിട്ട് എൻ്റെ പിന്നാലെ തന്നെയുണ്ട്, അവൻ ആക്സിലേറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കതങ്ങോട്ട് സാധിപ്പിച്ചു കൊടുത്തേക്കാം. BM വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ മിനിമം ഒരു 10 lakh കാണും എന്നാണ് അവൻ അവകാശപ്പെടുന്നത്. GS ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് നിന്നും നന്നായിട്ട് ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അത് ഏത് അഡ്വഞ്ചേഴ്സ് ബൈക്സ് ആണെങ്കിലും ഹീറ്റ് അനുഭവപ്പെടും. എങ്കിൽ കൂടി എനിക്ക് 390 അത്രയൊന്നും ഹീറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഹീറ്റ് അനുഭവപ്പെടാൻ കുറച്ച് മാർഗങ്ങളുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ കുറച്ച് സമയം സ്റ്റേ ചെയ്യേണ്ട സമയം വരുമ്പോൾ വണ്ടി ഓഫാക്കാതെ റണ്ണിങ്ങിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴാണ് എനിക്ക് ഹീറ്റ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം അഡ്വഞ്ചേഴ്സ് ബൈക്സുമായിട്ടൊക്കെ റൈഡിന് പോകുന്ന സമയത്ത് ഒരു ലോങ് റൈഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഷോർട്ട്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സാധാ ചെരുപ്പോ ഒന്നും ഇട്ടിട്ട് ഒരിക്കലും ഒരു റൈഡിന് പോകില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാലിലേക്ക് ഹീറ്റ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരം അഡ്വഞ്ചേഴ്സ് ബൈക്സുമായിട്ടൊക്കെ ഒരു ട്രിപ്പിന് പോകുന്ന സമയത്ത് റൈഡിംഗ് കിറ്റും ബൂട്ടും എല്ലാം ധരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രിപ്പിന് പോവാം. അങ്ങനെ ട്രിപ്പിന് പോകുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഹീറ്റ് അനുഭവപ്പെടും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്
ഈ വണ്ടി നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ചെറുതൊന്നുമല്ല. ഞാൻ ഇതിൻ്റെ മുൻപ് ഉപയോഗിച്ച വണ്ടികളുമായിട്ടൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് കിട്ടാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, കിട്ടുമോ കിട്ടൂലേ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ ഈ വണ്ടിയുമായിട്ട് രണ്ടാമത്തെ ഗിയറിലാണെങ്കിലും അഞ്ചാമത്തെ ഗിയറിലാണെങ്കിലും ഗിയറ് പുള്ളിക്കൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ കൊടുക്കുന്ന തോട്ടിനനുസരിച്ച് വണ്ടി മൂവായിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് വണ്ടി സ്ലോ ആക്കാനും സാധിക്കും. അപ്പം അതെനിക്ക് പറയേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പലരും ഈ വണ്ടിയുമായിട്ട് സെയിം സി സി വണ്ടികളുമായിട്ട് കമ്പാരിസൺ നടത്താറുണ്ട്. 300 cc ഉള്ള നിഞ്ചയുമായിട്ടൊക്കെ കമ്പാരിസൺ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് അതിനെക്കുറിച്ച് പറയാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സി സി ആണെന്ന് കരുതിയിട്ട് ഒരിക്കലും വണ്ടി കമ്പാരിസൺ നടത്തരുത്. ഈ വണ്ടിയെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിഞ്ചയെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. നിഞ്ചയെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഈ വണ്ടിയെക്കൊണ്ടും സാധിക്കില്ല. ഇതിൻ്റെ ടയർ ഡ്വൽ പേർപ്പസ് ആണ്. എന്നാൽ നിഞ്ചയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഒരു സ്പോർട്സ് മോഡാണ്, ഇതൊരു ഓഫ് റോഡും ഓൺ റോഡും മോഡാണ് എന്നതൊരിക്കലും മറക്കരുത്. ഈ വണ്ടിയുടെ പലർക്കും പറയാനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ആണ്. 170 kg ആണ് ഈ വണ്ടി വെയ്റ്റ് വരുന്നത് വിത്തൗട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ്. എന്നാൽ ഈ വണ്ടിയുടെ വെയ്റ്റ് നമുക്ക് റൈഡിൽ തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വേറെ ലെവല് തന്നെയാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചെയറിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സർവീസ് പീരീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 ൽ ആണ്, സെക്കൻഡ് സർവീസ് വരുന്നത് 10,000 ൽ ആണ്. സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 7,000 ബിലോ ആണ്. എങ്കിൽ കൂടി അതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രീമിയം വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അവരുടെ സർവീസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയോടുകൂടിയിട്ടുള്ളൊരു സർവീസാണ്. നമ്മൾ കൊടുക്കുന്ന ആ ക്യാഷിന് ഒരുപാട് സംഭവങ്ങൾ തന്നെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പോയിന്റുകളൊന്നും തന്നെ ഈ വണ്ടിയുടെ മൈനസ് പോയിന്റുകളായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നവയുമല്ല. എന്നെ കണ്ട സമയം തൊട്ട് അവൻ ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾ ആ ഹെൽമെറ്റ് ഒന്ന് അയക്കുമോ, നിങ്ങളെ മുഖം ഒന്ന് കാണിച്ചു തരുമോ എന്നാണ്. എനിക്ക് തോന്നുന്നത് അവൻ മല്ലു ട്രാവലർ ആണോ ഞാൻ, അല്ലെങ്കിൽ ട്രാക്ഷൻ 4 ആണോ ഞാൻ എന്നതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇതുപോലൊരു മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.